अस्सलाम वालेकुम व रहमतुल्लाहि व बरकातुहू। डियर स्टूडेंट्स, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ മക്കളെ പഠിച്ചത്? നിങ്ങൾക്കറിയുമോ എന്താ പഠിച്ചതെന്ന്? നമ്മൾ പലതരം മഴ, മഴകളെ കുറിച്ച് പഠിച്ചു. കുഞ്ഞുണ്ണിമാഷിൻ്റെ നാലുവരി കവിത പഠിച്ചു. ഇതെല്ലാം മക്കൾ നന്നായിട്ട് വായിച്ചല്ലോ അല്ലേ? ചെയ്ത് വിശ്വസിച്ചോട്ടെ നിങ്ങളെല്ലാം നന്നായിട്ട് വായിച്ചെന്ന്. നല്ല മക്കളാണ് എല്ലാവരും, നന്നായിട്ട് വായിച്ചും സെയ്താ കാര്യം. ഇൻഷാല്ല സെയ്ത ആക്ടിവിറ്റി ഡേയുടെ അന്ന് വായിക്കാൻ പറയുമ്പോൾ എല്ലാം നന്നായിട്ട് വായിക്കണം കേട്ടോ. ഇൻഷാല്ല ആ ചാപ്റ്ററിൽ കണ്ടോ, ഒരു രണ്ട് ഒരു വാപ്പി, ഒരു മോര്, കുറേ വെള്ളം പാഴാകുന്ന മക്കൾ കണ്ടോ. പൈപ്പിൽ കൂടെ വെള്ളം പാഴാകുന്നു. ഒരു പല്ല് തേക്കാൻ അത്രയും വെള്ളം വേണോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. ഇപ്പം കണ്ടോ, അച്ഛൻ വഴക്ക് പറയുന്നതല്ലേ ആ പിക്ചറിൽ. നമ്മുടെ ടെക്സ്റ്റിൽ എന്താ ചോദിച്ചേക്കുന്നത്? അച്ഛൻ ഉണ്ണിക്കുട്ടനോട് എന്തായിരിക്കും പറയുന്നത്? ഇപ്പം എന്തായിരിക്കും പറയുന്നത്? ഉണ്ണിക്കുട്ട, എന്തിനാ നീ വെള്ളം പാഴാക്കി കളയുന്നത്? അത് നിങ്ങളുടേതായ സെൻറ്റൻസിൽ വേണം നിങ്ങൾക്ക് മാറ്റി എഴുതാം ഇൻഷാല്ലാ കേട്ടോ. കാരണം അങ്ങനെ ചെയ്ത ഈ എഴുതിയേക്കുന്നത് തന്നെ എഴുതണമെന്നില്ല. ചെയ്ത എഴുതിയേക്കുന്നത് എന്തുവാ? ഉണ്ണിക്കൂട്ട, എന്തിനാണ് നീ വെള്ളം പാഴാക്കി കളയുന്നത്? അത് തന്നെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടേതായിട്ടുള്ള സെൻറ്റൻസുകൾ നിങ്ങൾക്ക് എഴുതാം ഇൻഷാല്ലാ. അപ്പം നമുക്ക് വെള്ളം പാഴാക്കി കളയാൻ പാടുണ്ടോ? ചില മക്കൾ കുളിക്കാൻ കയറി കഴിഞ്ഞാൽ എന്തുമാത്രം വെള്ളം പാഴാക്കി കളയുന്നത്. നമ്മൾ ആവശ്യമില്ലാതെ വെള്ളം കളയുന്നതിനും ആവശ്യമില്ലാതെ നമ്മൾ പല്ല് തേക്കുന്ന സമയത്തൊക്കെ വെള്ളം ഇഷ്ടംപോലെ കളയത്തില്ലേ? അങ്ങനെയൊക്കെ കളഞ്ഞാൽ എന്താകും? അള്ളാഹു നമ്മളെ ശിക്ഷിക്കും. അപ്പം നമ്മളത് ചെയ്യാൻ പാടുണ്ടോ? ചെയ്യാൻ പാടില്ല അല്ലേ. എല്ലാ മക്കളും ഇനി കളയുമോ വെള്ളം? കുളിക്കാൻ സമയത്തോ അല്ലെങ്കിൽ മുറ്റത്ത് കളിക്കുന്ന സമയത്തോ ഒക്കെ വെള്ളം കളയുമോ ഇനി? ഇല്ല. അപ്പം അങ്ങനെ ഉണ്ണിക്കുട്ടൻ കളഞ്ഞതിന് ഉണ്ണിക്കുട്ടൻ്റെ അച്ഛൻ പറഞ്ഞതാ, ഉണ്ണിക്കുട്ട. ഉണ്ണിക്കുട്ട എന്ന് എഴുതുമ്പം ഊ എഴുതി രണ്ട് ണ എഴുതണം, ഒരു ണ മുകളിലും ഒരു ണ താഴെ. ഇന്ന ഇന്ന എഴുതി വള്ളി ഇടുമ്പം ഉണ്ണി ഇക്ക ക ഇക്ക അല്ല ഇക്ക ഇങ്ക ഇങ്ങ പഠിച്ചില്ല അങ്ങനത്തെ ഇക്ക ഇക്ക എഴുതി ഊവിൻ്റെ ചിഹ്നം ഉണ്ണിക്കുട്ട. ഇട്ട രണ്ടിട്ട ഒന്നിച്ച് എഴുതുമ്പോൾ ഇട്ട ഇട്ടാവ് നീട്ടാൻ എന്ത് വേണം? ആയുടെ ചിഹ്നം. ഉണ്ണിക്കുട്ട എന്തിനാ? ഏ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ സ്വരാക്ഷരങ്ങളിൽ. എന്തിനാ? ഏ നായും തായും കൂടെ ചേരുമ്പോൾ എന്താ വായിക്കുന്നേ? ഇന്താ. ഏയും നായും കൂടെ ചേരുമ്പോൾ എന്താ വായിക്കുന്നേ? ഇന്താ. നാ എഴുതി വന്നിട്ട് താ എഴുതണം. അപ്പം എന്താ എന്താന്ന് വായിക്കും കേട്ടോ. ഇന്തായിക്ക് വള്ളിയിടുമ്പം എന്തി. ഞാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്തിനാ. നായിക്ക് ആയുടെ പുള്ളി ഇടുമ്പം എന്തിനാ. നീ നായിക്ക് വള്ളിയിട്ട് ചുറ്റിക്കട്ടി വള്ളിയിട്ട് നീ. വെള്ളം വേഴുതുക രണ്ടിള എഴുതുക, രണ്ടിള ചേർത്തെഴുതുക. ചേർത്തെഴുതി അമ്മിൻ്റെ ചിഹ്നം ഇടുമ്പം വെള്ളം. ഉണ്ണിക്കുട്ട എന്തിനാ നീ വെള്ളം പാഴാക്കി. പായ്ക്ക് ആയുടെ ചിഹ്നമാണ് പാ. രായ്ക്ക് ആയുടെ ചിഹ്നമാണ് പാഴ. ഇക്ക എഴുതണം വള്ളി എഴുതണം. പാഴാക്കി കളയുന്നത് ക ള യു ന ത്. അപ്പം നമുക്ക് ഒരു ഇതുള്ള അക്ഷരം ഏതാ? ഇന്ത. ഇന്താന്ന് വെച്ചാൽ നായും തായും കൂടെ എഴുതുന്നതാണ് എന്ത്? ഇന്ത. അപ്പം ആ ഇന്ത എഴുതാൻ നന്നായിട്ട് പഠിക്കണം കേട്ടോ. നാ എഴുതി വന്നിട്ട് താ എഴുതണം. എന്തിനാ? ഇന്ത. പന്തായം ചന്ത എന്നൊക്കെയുള്ള വാക്കിനത് വേണം കേട്ടോ. അപ്പം ഇന്ത അങ്ങനെ നാ എഴുതി നായിൽ കൂടി തന്നെ താ എഴുതി നിർത്തണം കേട്ടോ. ഇൻഷാല്ലാ എല്ലാ മക്കളും എഴുതി പഠിക്കുമല്ലോ. അപ്പൊ സെയ്ദായിക്ക് നോട്ട്ബുക്കിൽ വേണ്ടത് ഇന്ത ഒരു താഴോട്ട് ഒരു പേജ് ഫുള്ള് ഇന്ത 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 എന്ന് എഴുതി സെയ്ദായിക്ക് ഇന്ന് പോസ്റ്റ് ചെയ്യണം. ഇതും എഴുതി പോസ്റ്റ് ചെയ്യണം കേട്ടോ.
ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.